ചില വാർത്തകൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും നമുക്ക് മായാവി സിനിമയിലെ സലീം കുമാറിനെ ഓർമ്മ വന്നു പോകും. ഒരിക്കൽ നേരിട്ട് കണ്ടപ്പോൾ അദ്ദേഹത്തോട് ഞാനത് പറയുകയും ചെയ്തു. കാരണം പല സന്ദർഭങ്ങളിലും ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പല വിഷയങ്ങളും അവതരിപ്പിക്കുമ്പോൾ പെട്ടെന്ന് ഓടിയെത്തുന്നത് സലീം കുമാറിൻ്റെ ചില ഭാവങ്ങളും ഡയലോഗുകളുമൊക്കെയാണ്. ആർക്കാണ് വട്ട് എന്ന് മായാവിയിൽ അന്വേഷിക്കുന്ന സലീം കുമാറിനെ പോലെ ഞാൻ പലതവണ പല രൂപത്തിൽ തിരിച്ചും മറിച്ചും വായിച്ചു നോക്കി. അങ്ങനെയൊക്കെ തന്നെയാണോ പറയുന്നത്? ആരാണിത് പറയുന്നത്? ആ പറഞ്ഞത് പ്രസിദ്ധീകരിക്കുന്നത് ആരാണ് എന്നൊക്കെ നോക്കിയപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞത് മറ്റാരുമല്ല, കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ്റെ ഭർത്താവാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്ക് സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചെന്നല്ല മറ്റൊരു കാര്യങ്ങളെക്കുറിച്ചും ഒരു ചുക്കുമറിയില്ല. അദ്ദേഹത്തിന് അറിയാവുന്നത് ഡിവിസീവ് പൊളിറ്റിക്സാണ്, ഈ രാജ്യത്തെ ദുർബലപ്പെടുത്തുന്ന, ഈ ഛിന്ന ഭിന്നമാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അത് രാജ്യത്തിനൊരിക്കലും ഗുണകരമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞത് വേറെ ആരെങ്കിലും ആണെങ്കിലോ വേറെ ഏതെങ്കിലും ചാനലുകളാണെങ്കിലോ വിദേശ ചാനലുകളാണെങ്കിലോ ഒക്കെ നമുക്ക് ജിഹാദി സുഡാപ്പി ആരോപണമോ അല്ലെങ്കിൽ രാജ്യദ്രോഹത്തിൻ്റെ ആരോപണമോ ഒക്കെ ഉന്നയിക്കാം. അപ്പോൾ എന്താണ് ഈ പുള്ളി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? എന്തായിരിക്കും കാരണം? നിർമ്മലാ സീതാരാമൻ്റെ അഭിപ്രായവും രഹസ്യമായി അങ്ങനെയാണോ? അതല്ല, ഇത് വേറിട്ട വ്യക്തിത്വം എന്ന നിലയിൽ ഓരോരുത്തർക്കും വ്യക്തിപരമായ അഭിപ്രായമുണ്ടാകുന്നു എന്ന് പറഞ്ഞതുപോലെ ഈ അഭിപ്രായ പ്രകടനമാണോ ഇദ്ദേഹത്തിനുമുള്ളത്? അതോ നമ്മുടെ ആൻ്റണിയുടെ മകനെപ്പോലെ ഇനി ഇദ്ദേഹത്തിനും വേറെന്തെങ്കിലും താല്പര്യങ്ങളാണോ നിഷ്പക്ഷ നിലപാടിൽ? അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കേന്ദ്ര സർക്കാരിനെ വളരെ നിശിതമായി വിമർശിച്ചുകൊണ്ടാണ് സാമ്പത്തിക വിദഗ്ധൻ പറക്കാല പ്രഭാകരൻ എന്ന ആൾ രംഗത്ത് വന്നത്. സർക്കാരിനെ പലപ്പോഴും പലരും വിമർശിക്കാറുണ്ട്. വിദേശത്തും സ്വദേശത്തുമുള്ള നമ്മുടെ മുൻ റിസർവ് ബാങ്ക് ഗവർണറെ പോലെയുള്ളവർ, അത്തരം ആളുകളൊക്കെ പല ചേരികളിൽ നിന്നും വിമർശിക്കാറുണ്ട്. എന്നാൽ അതേ ഗവൺമെൻറ്റിൽ തന്നെ ധനകാര്യമന്ത്രിയായി തുടരുന്ന അവരുടെ ഭർത്താവ് തന്നെ ഇത്തരമൊരു വിമർശനമായി വരുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു പ്രത്യേകതയും. എന്നാൽ അതിൽ അമ്പരക്കേണ്ടതില്ല. വളരെ സ്വതന്ത്രമായി അഭിപ്രായം പറയാൻ കരുത്തും കഴിവുമുള്ള വലിയ വ്യക്തിത്വങ്ങൾക്ക് ഭാര്യയെ വിമർശിക്കുന്നതിനോ ഭാര്യയുടെ സർക്കാരിനെ വിമർശിക്കുന്നതിനോ അല്ലെങ്കിൽ അത്തരം നിലപാടുകൾ എടുക്കുന്നതിനോ ഒന്നും യാതൊരു തടസ്സവുമില്ല. ഏതായാലും അദ്ദേഹം ദ ക്രൂക്കഡ് ടിമ്പർ ഓഫ് ന്യൂ ഇന്ത്യ, എസ്ഐസ് ഓൺ എ റിപ്പബ്ലിക് ഇൻ ക്രൈസിസ് എന്ന ലേഖന സമാഹാരത്തിലാണ് അദ്ദേഹം ഇത്രയും വളരെ കർക്കശമായ കടുത്ത വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. വികസനത്തിൻ്റെ പേരിൽ ഹിന്ദുരാഷ്ട്രമെന്ന അജണ്ട ഒളിച്ചു കടത്തുകയായിരുന്നുവെന്നും കഴിഞ്ഞ 9 വർഷമായി നരേന്ദ്രമോദിയും BJP ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്പദ് വ്യവസ്ഥയെന്നല്ല ഒന്നിനെക്കുറിച്ചും ഒരു ധാരണയുമില്ല. വ്യാജ പ്രചരണങ്ങൾ കൊണ്ട് വോട്ടയടയ്ക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത്. 1990കൾക്ക് ശേഷം ദാരിദ്ര്യരേഖയ്ക്ക് താഴേക്ക് ഇത്രയും ജനങ്ങളെ തള്ളിവിട്ട മറ്റൊരു സർക്കാർ ഉണ്ടായിരുന്നിട്ടില്ല. വിവിധ സൂചികകളിൽ ഇന്ത്യ പിന്നാക്കം പോയത് മറച്ചു വെക്കുക മാത്രമാണ് ചെയ്യുന്നത്. 2016 മുതൽ രാജ്യത്തെ തൊഴിലില്ലായ്മയെക്കുറിച്ച് സർക്കാർ കണക്കുകൾ പുറത്തുവിടുന്നില്ല. വികസന വാഗ്ദാനങ്ങളെല്ലാം കാറ്റിൽ പറത്തി ഗൂഢ അജണ്ടകൾ നടപ്പിലാക്കുന്നു. പുതിയ യുഗം കൊണ്ടുവന്നെന്ന് നേതാവിനെ അന്ധമായി ആരാധിക്കുന്ന അണികൾ വിശ്വസിക്കുന്നു. സർക്കാരിൻ്റെ ഉപദേശകർ നോട്ട് നിരോധനം പോലെ സമ്പദ് വ്യവസ്ഥയെ തകർത്ത തീരുമാനത്തിലേക്ക് നയിക്കപ്പെടുന്നു. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സർക്കാരുകളെ പണം വാരിയെറിഞ്ഞ് അട്ടിമറിക്കുന്നു. തിരഞ്ഞെടുപ്പുകളെ പരിഹാസ്യമാക്കുന്നു. സ്വച്ഛഭാരത് പോലെ പല മുദ്രാവാക്യങ്ങളുണ്ടാക്കി പ്രചണ്ഡമായ പ്രചരണങ്ങൾ നടത്തുന്നു. അത്തരം പദ്ധതികളിൽ ഒന്നും നടക്കുന്നില്ല. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയിൽ 79% ചിലവിട്ടത് പരസ്യത്തിനായിരുന്നു എന്ന കണക്കുകൾ പുറത്തു വന്നിട്ടും ആ രീതിക്ക് മാറ്റമില്ല. യുവതലമുറയിൽ അന്ധമായ ആരാധനയും സൈനികവാദവും അക്രമണോത്സുകമായ മതചിന്തയും കുത്തിവെക്കുന്നു. പരമോന്നത നേതാവ് പറയുന്നത് മാത്രം ശരിയെന്ന് വിശ്വസിക്കുന്നവരെ വളർത്തിയെടുത്തു. അന്വേഷണ ഏജൻസികളെയും പോലീസിനെയും ഉപയോഗിച്ച് വിമർശകരെ അടിച്ചമർത്തുന്നു. മാധ്യമങ്ങളെ വിലക്കെടുക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു. പൊതുസമൂഹത്തോട് യുദ്ധം ചെയ്യാൻ ജുഡീഷ്യറിയെയും കൂട്ടുപിടിക്കുന്നു. സ്വന്തം ജനങ്ങളോട് യുദ്ധം ചെയ്യുന്ന സർക്കാർ അതിർത്തിയിൽ ചൈന നടത്തുന്ന കയ്യേറ്റങ്ങളെക്കുറിച്ച് മിണ്ടുന്നില്ല. ആസൂത്രണ ബോർഡിന് പകരം കൊണ്ടുവന്ന നീതി ആയോഗ് ഒരു ക്രിയാത്മകമായ നിർദ്ദേശവും മുന്നോട്ട് വെക്കുന്നില്ലെന്നാണ് പറക്കാല പ്രഭാകർ അഭിപ്രായപ്പെടുന്നത്. നിർമ്മലാ സീതാരാമൻ്റെ
ഭർത്താവാണ് അദ്ദേഹം. എത്ര രൂക്ഷമായ കണിശമായ വിമർശനമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. എനിക്ക് തോന്നുന്നത് രാഹുൽ ഗാന്ധി കുറേ നാളുകളായി പറയുന്ന വ്യത്യസ്തമായ വിഷയങ്ങളുടെ ഒരു ആവർത്തനവും അതിൻ്റെ ഒരു പുനരവതരണവുമാണ് ഇതിൽ കാണുന്നത്. പക്ഷേ അദ്ദേഹം പ്രതിപക്ഷ പാർട്ടിയുടെ ആളായതുകൊണ്ടും ബി ജെ പി വിരോധത്തിൻ്റെ ഭാഗമായുമാണ് പറയുന്നത് എന്ന് പറയാം. എന്നാൽ പറക്കാല പ്രഭാകരൻ എന്തായിരിക്കും ഇങ്ങനെ പറയുന്നത്? ഇനി അദ്ദേഹത്തെയും ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണ ഏജൻസികൾ ഉന്നം വെക്കുമോ? ഈ തിരഞ്ഞെടുപ്പ് കാലങ്ങളൊക്കെ വരാൻ പോകുമ്പോൾ ഭൂരിപക്ഷത്തോടെ ഭരിക്കുന്ന ബി ജെ പി സർക്കാരും അതിൻ്റെ നയരൂപീകരണ വിദഗ്ധരും ഇത്തരം ശബ്ദങ്ങൾ ഇന്ത്യയിൽ നിന്ന് ശക്തമായി ഉയരുന്നുവെന്നും ജനങ്ങൾ മനസ്സിലാക്കുന്നുവെന്നും തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചുള്ള ക്രിയാത്മകമായ മാറ്റങ്ങൾ വരുത്തട്ടെ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഏതായാലും ഇതിനെ ഈ പറയുന്ന സംഗീ പ്രൊഫൈലുകൾക്കൊക്കെ എന്ത് പേര് പറഞ്ഞ് വിമർശിക്കാനാവും എന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും ഇത് കണ്ടപ്പോൾ പറയേണ്ടതാണെന്ന് തോന്നി പറഞ്ഞു എന്നേ ഉള്ളൂ.